കോവിഡ് കുതിച്ചുയരുമ്പോൾ പോലും കേരളത്തിൻ്റെ അതിർത്തികളിലേക്ക് പോയാൽ അവിടെ കാര്യമായ പരിശോധനകളില്ല എന്നുള്ളതാണ് മറ്റൊരു ആശങ്കാജനകമായ ചിത്രം നമ്മൾ നേരെ വാളയാർ ചെക്ക് പോസ്റ്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം അഞ്ജുരാജാണ് അവിടെ നിന്ന് ചേരുന്നത് അഞ്ചുരാജ് ഈ കോവിഡ് സ്ഥിരീകരിച്ച ആദ്യ സമയങ്ങളിലൊക്കെ അതിർത്തികളിലെ സ്ഥിതി നമ്മൾ കണ്ടതാണ് കേരളത്തിലേക്ക് വരുന്നവർക്ക് നിയന്ത്രണം കേരളത്തിൽ നിന്ന് അങ്ങോട്ട് കിടക്കുന്നവർക്ക് നിയന്ത്രണം എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥിതി കണക്കുകൾ വരുമ്പോൾ കണക്കുകൾ വരുമ്പോൾ ആശങ്ക തന്നെയാണ് വാളയാറിൽ നിന്നും പങ്കുവെക്കാനുള്ളത് സ്വാഭാവികമായും നമ്മളിവിടെ നിൽക്കുന്നത് വാളയാർ അതിർത്തി മേഖലയിലാണ് തമിഴ്നാട്ടിൽ നിന്ന് വാഹനത്തിൽ ആളുകൾ ഇവിടെ വന്നതിന് ശേഷം കേരളത്തിൻ്റെ ബസ്സുകളിലേക്ക് അത് കെ എസ് ആർ ടി സി ആണെങ്കിലും സ്വകാര്യ ബസ്സുകളിലാണെങ്കിലും മാറിക്കയറി ഇവിടെ നിന്ന് അതിർത്തി കടന്നു പോകുന്ന കാഴ്ചയാണ് കാണുന്നത് പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അതിർത്തി കിടക്കുന്നതിനിടയിൽ ഒരു തരത്തിലുള്ള രേഖപ്പെടുത്തലുകളോ പരിശോധനകളോ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മാർച്ച് രണ്ടാം വാരം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്നവർക്ക് ഇ പാസ് നിർബന്ധിതമാക്കി അവരുടെ പരിശോധന നടത്തി അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വരുന്നതുവരെ തമിഴ്നാടിൻ്റെ ഭാഗത്ത് നിന്ന് പരിശോധനകൾ ഉണ്ടായിരുന്നില്ല സുഗമമായി കടന്നു പോകുന്നതായിരുന്നു മാധ്യമങ്ങളുടെ ശ്രദ്ധ ഇവിടേക്ക് വന്നതിന് ശേഷം മാത്രമാണ് അല്പം മുമ്പ് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കാണിക്കാമെന്ന് എനിക്ക് തോന്നുന്നു തമിഴ്നാട് പോലീസ് ഇപ്പോൾ പരിശോധന കർശനമാക്കി പക്ഷേ കേരളത്തിലേക്ക് വരുന്നതിനുള്ള ആളുകളുടെ പരിശോധനയോ രേഖപ്പെടുത്തലോ ഉണ്ടാവുന്നില്ല എന്നുള്ളത് ദൗർഭാഗ്യകരം തന്നെയാണ് സ്വാഭാവികമായും കോവിഡ് കണക്ക് ആശങ്ക പെരുകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം പരിശോധനകളില്ലാതെയുള്ള ഈ യാത്രകൾ നടക്കുന്നത് തമിഴ്നാട് എന്തായാലും കഴിഞ്ഞ ഒരാ ഒന്നരയാഴ്ചക്ക് മുകളിലായി നിർത്തിവച്ചിരുന്ന പരിശോധന ഇപ്പോൾ അല്പം മുമ്പ് മാത്രം പുനരാരംഭിച്ചിട്ടുണ്ട് പി ജി